നമ്മൾ ക്യാമ്പിലോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ പാസ്പോർട്ടും ഫോണൊക്കെ വാങ്ങിച്ചായിരുന്നു. വെട്ട അവസ്ഥ മനസ്സിലായി. പോയപ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് വെടിയായിട്ട് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പുറത്തൊരു വന്നെ അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കാലിൽ ഡ്രോൺ അറ്റാക്ക്. ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ കഴിഞ്ഞ ഒരുപാട് കടങ്ങൾ ലോൺ എടുത്തു കയ്യിൽ പൈസ എടുത്താണ് മോനെ വിട്ടത്. ഇനി മടങ്ങി വരാനുള്ളത് ടെനുവും വിനീതുമാണ്. നമസ്കാരം. അഞ്ചുതികളിൽ നിന്നും റഷ്യയിലേക്ക് ജോലി തേടിപ്പോയ യുവാക്കളെ അവിടെ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതും അതുപോലെ തന്നെ അതിലൊരാൾക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ ഞങ്ങൾ മുമ്പ് വാർത്ത ചെയ്തിരുന്നു. ഇതൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ കൂടിയാണ് ഇപ്പോൾ നന്നോളം മലയാളി അഞ്ചുതികളെത്തിയിരിക്കുന്നത്. അതിൽ പ്രിൻസ് തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. പ്രിൻസ് എപ്പോഴെത്തിയേ? 12:30 എത്തി. എങ്ങനെ വന്നതൊക്കെ? എങ്ങനെ ഫ്ലൈറ്റ് തന്നെ. ഇവിടെ നിന്ന് ഇടപെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പുള്ളി എംബസി സഹായിച്ച്, അവരുടെ സഹായങ്ങളാണ് എംബസി സഹായിച്ചത്. ബാക്കി വിനീതും മറ്റേ കക്ഷിയും അവരുടെ ഉക്രയിൽ തന്നെ. ഉക്രയിൽ തന്നെ ഉണ്ട്. അവരുടെ വിവരമുണ്ടോ? ഒരാൾ കോണ്ടാക്ടിലുണ്ട്, വിനീത് കോണ്ടാക്ടിലുണ്ട്. ടീം കോണ്ടാക്ടിൽ അറിയില്ല. അടുത്ത് തന്നെ ഉണ്ട്, ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഡിഫറൻസ് തന്നെ ഉണ്ട്. പക്ഷെ അവൻ്റെ ഫോണില്ല. ഫോണില്ല. പുള്ളി ഇതേപോലെ അവിടെ കഷ്ടപ്പെടാതിരിക്കില്ല. അവസ്ഥ അവിടെ എപ്പോഴും എന്ത് സംഭവിക്കുക നിങ്ങൾ ചെന്നിട്ട് എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ അവിടെ ചെന്നതിനേഷം റഷ്യയിൽ ഇറങ്ങിയതിന് ശേഷം അലക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് അവർ സ്റ്റേ ചെയ്തിട്ട് അടുത്തൊരു ക്യാമ്പിലോട്ട് ഇവിടെ കൊണ്ടുപോയി. കോസ്റ്റ് റൂം എന്ന സ്ഥലത്ത് അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ച് നേരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ 23 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്ത് ട്രെയിനിങ് തന്നെ? ഗൺഷൂട്ട്, RPG, ഗ്രനേഡ് അങ്ങനത്തെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിചാരിച്ചത്? നിങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് സെക്യൂരിറ്റി ജോലിക്കാണെന്നാണ് അപ്പോഴും ഐഡിയ? ആ, അപ്പോഴും അതാണ് ഐഡിയ. നമ്മൾ ഈ ക്യാമ്പിലോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ പാസ്പോർട്ടും ഫോണൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ മനസ്സിലായി, പെട്ട അവസ്ഥ മനസ്സിലായി. കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ല. എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല വാറിനെ കൊണ്ടുപോകുന്നത്. പിന്നെ 23 ദിവസം കഴിഞ്ഞിട്ട് നേരെ ഉക്രയിലോട്ട് കൊണ്ടുപോയി ഡയറക്റ്റ് കൊണ്ടുപോയി വാറിലോട്ട് പോയി. അങ്ങനെ മൂന്ന് ടാങ്കിലോട്ടാണ് കൊണ്ടുപോയി. 30 പേരുണ്ടായിരുന്നു. ഞാൻ ടിനു വേറെ ഗ്രൂപ്പിലോട്ട് പോയി. ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു മൊത്തം. അതെ, അല്ല റഷ്യയിൽ അതന്നെ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ക്യാമ്പിലുണ്ടായിരുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരായിരുന്നു? എല്ലാം ഇന്ത്യക്കാരായിരുന്നു. അതെ, പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ട് ഞാനും ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേര്. ആ, ഞാൻ വലിയ ടിനു, പിന്നെ വാസു, ലിംബു, ബാക്കി നേപ്പാളീസ്, റഷ്യൻ, ശ്രീലങ്ക, എല്ലാരും കൂടെ ചതിപ്പെട്ട് വന്നതാണ്. ആ, അല്ലേ. ആ, എന്നിട്ട് അവിടെ ചെന്നിട്ട് നേരെ ഡയറക്റ്റ് വാർ ഫ്രണ്ടിലേക്ക് പോയി. ആ, വാർ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ പോയ സമയത്ത് ഇപ്പൊ ടിനു വേറെ ഗ്രൂപ്പിലോട്ട് പോയി. ഞാനും വിനീത് ഒരുമിച്ചായിരുന്നു. ഞാനും വിനീത് ഒരു ടാങ്കിലായിരുന്നു. പോയപ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് വെടിയേറ്റ്. എവിടെ വെടിയേറ്റ്? ഡയറക്റ്റ് അല്ല, നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൽ ടച്ച് ചെയ്തിട്ട് വന്ന് ഇങ്ങനെ കൊണ്ടുപോകും. എടുത്ത് കാണിച്ചു തന്നായിരുന്നു. ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു വന്നെ ഡയറക്റ്റ് ഉണ്ടല്ലേ. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞാൽ കാലില് ഡ്രോൺ അറ്റാക്ക്. പിന്നെ 1 മണിക്കൂർ അലഞ്ഞലഞ്ഞ് വിനീത് മറ്റേ മണ്ണിന്റെ അടിയിൽ അവിടെ അവൻ ഒളിച്ചിരുന്നു. അവൻ സേഫ് ആയിരുന്നു, അതുകൊണ്ട് അവൻ്റെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. ഞാൻ ഒരു 1.5 മണിക്കൂർ ഞാൻ അലഞ്ഞലഞ്ഞലഞ്ഞ് ഇഴഞ്ഞിടഞ്ഞ്. അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെ എല്ലാവർക്കും പരക്കെ ഒരു കിടക്കുന്നു. 24 മണിക്കൂറും പരക്കെ തന്നെ, ഇത് തന്നെ വെടിയിപ്പും ഇതൊക്കെ തന്നെ. നമുക്ക് തല വെക്കാൻ പറ്റത്തില്ല, തല വെക്കിയിരിക്കുകയാണ്. അങ്ങനെ നേരം ഞാനും ഇഴഞ്ഞഴിഞ്ഞപ്പോൾ ഇവൻ്റെ വിനീത് സൗണ്ട് കേട്ട്, എന്നെ വിളിച്ചു വിനീത്. അപ്പോൾ അവൻ്റെ കൂടെ ഞാനും പോയി സേഫായി ഇരുന്ന് രാവിലെ വരെ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോഴും നമുക്ക് ആ വഴി നമുക്ക് കാണാൻ പറ്റുന്നു. എന്നുവെച്ചാൽ മണ്ണിൻ്റെ അടി കൂടി വഴിയുണ്ട്, ഒരാളിന് പോകാൻ പറ്റുന്ന വഴി. നമ്മൾ രണ്ടൊരു ഇഴഞ്ഞഴിഞ്ഞ് 3 കിലോമീറ്റർ ഇഴഞ്ഞ് ഇഴഞ്ഞിട്ട് സേഫായിട്ടുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഒരു കമാൻഡിനെ കണ്ട് ആളെ വയർലെസ് വിളിച്ച് സ്ട്രെച്ചർ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ തിരിച്ചു. പിന്നെ ഹോസ്പിറ്റലായിരുന്നു, പിന്നെ 1 മാസം ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം ലീവ് വന്നായിരുന്നു എനിക്ക്. ലീവ് വന്നിട്ട് എനിക്ക് ആ ലീവിന് മോസ്കോയിലോട്ട് പോകണമെങ്കിൽ ഈ കമാൻഡിൻ്റെ സൈൻ വേണം. അങ്ങനെ അപ്പോൾ ഞാൻ വീണ്ടും ഉക്രയിലോട്ട് പോയി. ഉക്രയിൽ പോയി വിനീതിൻ്റെ 10 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം സൈൻ കിട്ടി, വീണ്ടും ഞാൻ മോസ്കോയിലോട്ട് വന്നു. എംബസി ഇടപെട്ട് ഇ സി കിട്ടി. അങ്ങനെ കയറി വന്നു.
എന്തായാലും അമ്മ ഒരുപാട് ദുഃഖിച്ചല്ലേ, ഞാൻ തോന്നുന്നു കരച്ചിലായിരുന്നു അവിടത്തേക്ക്. വളരെ വളരെ സന്തോഷം. അതേപോലെ പിന്നെയും രണ്ട് പിള്ളേർ അവിടത്തെ കിടക്കുന്നു, തിരിച്ചു തിരിച്ചു എത്രയും പെട്ടെന്ന് അവരെ നാട്ടിൽ കൊണ്ടുവരും. ഞാൻ താഴ്മുട ആവശ്യം എല്ലാ ചാലിറങ്ങും മുരളീധരൻ സാറിന് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം. അവരെത്രയും പെട്ടെന്ന് നാട്ടിൽ അവരെ ഇതേപോലെ കൊണ്ട് എനിക്ക് ഞങ്ങൾ ക്യാപ്പ് ചേരണം എൻ്റെ മക്കളെ. സന്തോഷം. പിന്നെ ഒരു കാര്യമുണ്ട്, വന്നത് മാത്രം ഒരു ആശ്വാസം. ആ കടം വാങ്ങിയ തുക ഇങ്ങനെ കിടക്കില്ല, തിരിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും. പലിശക്കാരൊക്കെ നമ്മൾ ലോണും കാര്യമൊക്കെ എടുത്താണ് കൊടുക്കുന്നത്. അവർ വന്നു വന്നിട്ട് നിൽക്കുന്നു, ഇരിറ്റേഷനിലാണ് തിരിച്ചു പോകണം. പിന്നിപ്പോൾ മോനും ഇവിടെ വന്ന സ്ഥിതിക്ക് പിന്നെ അവർ വീട്ടിൽ തുടർന്ന് കയറിട്ടായിരിക്കും. ഏഴ് ലക്ഷം രൂപ എല്ലാം പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. 7 ലക്ഷം രൂപ കൊടുത്തു അല്ലേ? എല്ലാം കടം വാങ്ങിച്ചു, എല്ലാം കടം വാങ്ങിച്ചാണ് കൊടുത്തത്. മറ്റൊരു ഭയങ്കര ദുഃഖത്തിലാണ്. വീടൊക്കെയാണ് സോറി, ഇത് കെട്ടാനാണ് മകൻ പോയത്. ഒരു മൂത്ത അടങ്ങി 93 വയസ്സ്. പിന്നെ നേരെയുള്ളവരല്ല അനിയേ, അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ അച്ഛൻ ജോലിക്കൊന്നും പോകില്ല. പിന്നെ ഞാൻ പിന്നെ ഉളി കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ ആ ജീവിതം കഴിക്കട്ടെന്നാണ് മകൻ പോയത്. ഏതായാലും സന്തോഷവർത്തമാനമാണ്. അവൻ പ്രിൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ട് ചെറുപ്പക്കാർക്ക് കൂടി ഉണ്ട് അഞ്ചെങ്കിലും പോയത്, അവരിതുവരെ എത്തിയിട്ടില്ല. ടെനുവിൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇനി മടങ്ങി വരാനുള്ളത് ടെനുവും വിനീതുമാണ് തിരിച്ചു വരാനുള്ളത്. അതേ അമ്മ, രണ്ടുപേരും തിരിച്ചു വരാനുണ്ട്. പ്രിൻസ് എത്തി. എന്തായാലും കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഒരാളെങ്കിലും എത്തിയത്. അമ്മ അടിക്കാതിരിക്കണം, എന്നാൽ തിരിച്ചെത്തും. എന്തെങ്കിലും വിളിയൊന്നുമില്ലല്ലോ ടെനുവായിട്ട് ബന്ധം ബന്ധപ്പെടാം? വിളിയൊന്നുമില്ല, വിളി മെസ്സേജ് മാത്രമേ. എല്ലപ്പോഴും കൂടി അയക്കുള്ളൂ മെസ്സേജ്, അല്ലാതെ വിളിയൊന്നുമില്ല. എന്നാൽ ഇത്ര രണ്ട് പിള്ളേരെയും കൊണ്ട് പെട്ടെന്ന് നാട്ടിൽ എത്തിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരുപാട് കടങ്ങൾ, ലോൺ എടുത്തും ഫൈനൊക്കെ പൈസ എടുത്താണ് മോനെ വിട്ടത്. എന്നാൽ അത് ഭയങ്കര ബുദ്ധി കടത്തേറെ കാരണം, അത് പലിശക്കാരെ കാരണം അത് നിവർത്തിയില്ല. മോൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നെങ്കിലും തിരിഞ്ഞു മറിഞ്ഞെങ്കിലും അവനെങ്കിലും സഹായത്തിന് കാണും, മേടിച്ചു കൊണ്ട് കൊടുക്കാനും. ഇല്ല, കടമൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ കയറിക്കറിയൊക്കെ വരും. 12 മണി എന്നാലും പോകില്ല, 10 മണി എന്നാലും പോകില്ല. പലിശ കൊടുക്കണമെങ്കിൽ അവർ വെറുതെ കിട്ടില്ലേ പൈസ? പലിശ കെടുത്തല്ലേ മോനെ വിട്ടത് ഇപ്പോഴും. എന്നാ മോന് ശമ്പളവും ഇല്ല, എന്നാ പലിശക്കാർ വീട്ടിൽ കയറി ഇരിക്കാതെ പിന്നെ അവരെന്ത് ചെയ്യും? 7 ലക്ഷം രൂപ കൊടുത്തല്ലേ ഈ ഏജൻസി? 7 ലക്ഷം രൂപ കൊടുത്തു. 7 ലക്ഷം രൂപ കൊടുത്തു. ഇങ്ങനെയുള്ള ഈ പറയുന്ന റിക്രൂട്ട്മെന്റ്, കള്ളത്തരം പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ശമ്പളം കൊടുക്കാതെ അവിടെ കഷ്ടപ്പെടുന്ന അവസ്ഥയും നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തതാണ്, ഒരുപാട് വാർത്തകൾ കണ്ടതാണ്. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടുക, ഇങ്ങനെയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെ നിയന്ത്രിക്കുക, സത്യം മാത്രമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ജീവിതമൊക്കെ ഇങ്ങനെ വഴിയില്ല. ഇപ്പം തന്നെ 7 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു, 5 ലക്ഷം രൂപയും പലിശയ്ക്ക് എടുത്താൽ കൊടുത്തത് പലിശക്കാർ ശല്യപ്പെടുത്തി തുടങ്ങി. ആ കാശൊരു വലിയ ബാധ്യതയായി നിൽക്കുകയാണ്. വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ അറിയാം, അത്രയും ചെറിയ വീടാണോ? സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ വേണ്ടിയാണ് ചെറുപ്പക്കാരൻ കടൽ കടന്ന് റഷ്യയിലേക്ക് പോയത്. മണ്ണറ മലയ്ക്ക് വേണ്ടി ക്യാമറ ജയിപ്പിക്കും. അപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.